I love you. Thank you. ഉമ്മൻചാണ്ടി സാറിനെ എത്രത്തോളം ഇഷ്ടമാണ് അശുവിന്? എനിക്ക് ഉമ്മൻചാണ്ടി സാറ് ഒരുപാട് ഇഷ്ടമാണ്. ഉമ്മൻചാണ്ടി സാറ് ഞാൻ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കൂള് LP സ്കൂളായിരുന്നു. അത് UP സ്കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിന് അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. സാറ് പോയി കാണുമ്പോൾ സംസാരിച്ചു, 2-3 പ്രാവശ്യം കാണാൻ പറ്റി. ആ സംസാരിച്ച സമയത്തൊക്കെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് UP സ്കൂളാക്കി തന്നു സാറ്. അതിനുശേഷം എനിക്ക് 7-ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചു. പിന്നെ 7-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ സമയങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാനിങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഞാൻ പുറം ലോകം അറിയപ്പെടാൻ തുടങ്ങിയത് തന്നെ ഉമ്മൻചാണ്ടി സാർ എനിക്ക് എൻ്റെ സ്കൂള് LP സ്കൂൾ UP ആക്കി തന്നതിന് ശേഷമാണ്. അതിനുള്ള വലിയൊരു കടപ്പാട് അന്നും എന്നും എൻ്റെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടി സാർ മോനോട് എന്താ എന്നൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഓർക്കുന്നുണ്ട് എന്താ പറഞ്ഞതെന്നൊക്കെ? ഉമ്മൻചാണ്ടി സാർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം, അതിന് എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിപ്പോടെ ഇലക്ഷൻ നിൽക്കുകയാണ് സാറിനെ ഒരു വിജയത്തെ പറ്റി എന്താ മോന് പറയണം? ഉമ്മൻ സാറിന് എന്തായാലും ഉമ്മൻചാണ്ടി സാറെ പോലെ തന്നെ അതിനൊക്കെ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റിയൊക്കെ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മോനെ കാണുമ്പോൾ എന്ത് പറയണം എന്നെനിക്കറിയത്തില്ല. അപ്പേ ഓർമ്മ വരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെല്ലാവരെയും സ്നേഹിച്ച അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലയെന്നുള്ളത് ഒരു ദുഃഖ യാഥാർത്ഥ്യം. അതിനെ അംഗീകരിക്കാൻ നമുക്കിച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ സമയം ഒന്നിനെയും ഹീൽ ചെയ്യാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ തീരുമാനത്തെ ആർക്കും മറികടക്കാനും സാധിക്കത്തില്ല. നമ്മളിപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, അതാണ് നമ്മളിപ്പം കാണുന്ന കാര്യം. പക്ഷേ മോൻ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തികൾ. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തികൾ ഈ ലോകമെങ്ങും എന്നും ജീവിച്ചിരിക്കും. അത് മോനെ പോലുള്ളവരുടെ പ്രാർത്ഥനയാണതിന് കാരണം. സമൂഹത്തിൻ്റെ മുഴുവനുള്ള പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും കണ്ടേ, കേരളത്തിൻ്റെ മുഴുവനുള്ള സ്നേഹം, ആദരം, കരുതൽ, അതിനെല്ലാവരുടെ ആ ഒരു കരുതലിന് നിങ്ങളുടെയൊക്കെ കരുതലുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. മോനിങ്ങനെ വരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ ഈ തിരക്കിൽ ഇതെല്ലാം ഒന്ന് വിട്ടുപോയി. കാരണം എറണാകുളം പോയി, പിന്നെ യാത്രകളായിരുന്നു, മരണ വീടുകളൊക്കെ കയറേണ്ടി വന്നു. എന്നിട്ട് സാറ് 2:45 പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും മോനോടുള്ള സ്നേഹം, മോന് എവറസ്റ്റ് കീഴടക്കാൻ ആഗ്രഹമെങ്കിൽ എവറസ്റ്റ് കീഴടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. മോന് പൈലറ്റ് ആവാനാണ് ആഗ്രഹമെങ്കിൽ എന്ത് പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക, പ്രാർത്ഥനയായി എല്ലാം കാണും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പൊതുജനങ്ങളോട് മനസ്സിൽ ഉണ്ടായ ഹൃദയത്തിൽ നിന്ന് അവൻ സംസാരിച്ചിട്ടുണ്ട്, പൊതുജനങ്ങളോട് ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറ് നമ്മളെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള ശേഷിയിൽ ഭിന്നരായ ആൾക്കാരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പൊതുസമൂഹത്തിൽ ഇന്നിപ്പോൾ അവന് ലോകത്ത് അറിയപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു വ്യക്തിയായിട്ട് വളരുമ്പോഴും അവൻ ആദ്യം മനസ്സിലുണ്ടായ ഒരു സ്നേഹം ഇവിടെ വരണം, കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുറേ നാളായി പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ഓടി വന്നത് ഹൃദയത്തിൽ ഒരുപാട് നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം. ആസിമ പറഞ്ഞു, ജനങ്ങൾക്കൊരു ഒരു സന്ദേശം കൂടി കൈമാറണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻക്ലൂസീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റും. ഞങ്ങളെയും സമൂഹം ചേർത്ത് പിടിക്കണം, ഞങ്ങളും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊരു സന്തോഷം അറിയിക്കാൻ.